അപ്പൊ ശ്രദ്ധിച്ചോടാ, നമ്മൾ 9-ാം ക്ലാസ്സിലെ കേരള സിലബസ് 9-ാം ക്ലാസ്സിലെ ചാപ്റ്റർ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വളരെ എളുപ്പമാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ നമുക്ക് ആദ്യം അതിൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കിയേ, പെയർ ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ. അതായത് അതിൻ്റെ അകത്ത് രണ്ട് വേർഡുകളുണ്ട്. ഒരു വേർഡ് എന്ന് നോക്കിയേ ഇക്വേഷൻ, എന്താണ് ഇക്വേഷൻ? ഓ, ക്യൂ വലുതായി പോയി, കുഴപ്പമില്ലല്ലേ, പോട്ടെ. ഇക്വേഷൻ മലയാളത്തിൽ പറയുന്നത് എന്താണ്? സമവാക്യം. കേട്ടല്ലോ, ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം. ഇക്വേഷൻ സമവാക്യം, എന്താ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ, ഒരു ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. നീ ആ ഇക്വേഷൻ പഠിച്ചാ? ആ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ ചോദിക്കണ്ടേ. ഇത് ആ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്, അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു നീളം ഗുണം വീതി. ഇതൊരു ഇക്വേഷൻ അല്ലേ, ഇതൊരു ഇക്വേഷൻ അല്ലേ, ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അറിയാവുന്നതാണ്. ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഈ സാധനത്തിന് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാര്യം? അല്ലെങ്കിൽ പിന്നെയും കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു മറ്റേ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഇങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ഇക്വേഷൻ എന്ന് അടിക്കാൻ കാര്യം ഇത് ഇത്ര ഉള്ളൂ, നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഇതിൻ്റെ അകത്ത് ഒരു ഈക്വൽ ടു സൈൻ വന്നതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് പറഞ്ഞത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് അങ്ങനെ തന്നെ, ഇതേ ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ടാണ് അതിന് എന്ത് പേര് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. സമം ഉള്ളത് കൊണ്ടാണ് ഇതിനെ സമവാക്യം എന്ന് പറയുന്നത്. അതായത് സമം ഉള്ള ഒരു വാക്യം, അത്രേ ഉള്ളൂ. സമയിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഇക്വേഷനാണ്, അത് സമവാക്യമാണ്. ഇതെവിടെ നോക്കി, x+5=8, ഇത് സമവാക്യമാണോ ഇത് ഇക്വേഷനാണോ? ആണ്. ഈക്വൽ ടു ഇല്ലടാ, ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ഇക്വേഷനാണ്. അടുത്തത് x+2y=4, ഇത് ഇക്വേഷനാണോ? ഇത് ഇക്വേഷനാണ്. കാര്യം എന്താ? അതിൻ്റെ അകത്ത് ഈക്വൽ ടു സൈൻ ഉണ്ട്. അടുത്തത് 4x-3y=2x+7, ഇത് ഇക്വേഷനാണോ സമവാക്യമാണോ? ആണ്. കാര്യം എന്താണ്? ഈക്വൽ ടു ഉണ്ട്, സമമുണ്ട്. അങ്ങനെ ഈക്വൽ ടു അല്ലെങ്കിൽ സമം ഉപയോഗിച്ചെഴുതുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരില് ആദ്യത്തെ സാധനം നമ്മൾ പഠിച്ചല്ലോടാ, പഠിച്ചു. ഇനി എന്താണ്? ദേ വേറെ രണ്ടാമത്തെ വേർഡ്, രണ്ടാമത്തെ വേർഡ് എന്താണ്? പെയർ, ജോഡികൾ അല്ലേ, ജോഡികൾ അല്ലെങ്കിൽ പെയർ. എന്താണ് പെയർ അല്ലെങ്കിൽ ജോഡി എന്ന് പറഞ്ഞാൽ? ഞാൻ കടയിൽ ചെന്ന് ഒരു ജോഡി ചെരുപ്പ് തരാൻ പറഞ്ഞാൽ, ഒരു പെയർ ചെരുപ്പ് തരാൻ പറഞ്ഞാൽ പുള്ളി രണ്ടെണ്ണം എടുത്ത് തരും അല്ലേ. അല്ലെങ്കിൽ ഞാൻ കടയിൽ ചെന്ന് ഒരു ജോഡി കമ്മലെടുത്ത് തരാൻ പറഞ്ഞാൽ പുള്ളി രണ്ടെണ്ണം എടുത്ത് തരും അല്ലേ. ഒരു പെയർ കമ്മലെടുത്ത് തരാൻ പറഞ്ഞാൽ രണ്ടെണ്ണം എടുത്ത് തരും. അതായത് പെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമുള്ളൂ രണ്ട് പേര്, അയാളിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പേർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ രണ്ട് എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്, അതായത് നമ്മുടെ ഇക്വേഷൻസ് രണ്ടെണ്ണം ഉണ്ടാവും. സമവാക്യങ്ങൾ ജോഡികളാണ്, സമവാക്യ ജോഡികളാണ്, സമവാക്യം രണ്ടെണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് കാര്യം പഠിച്ചാലും അതിൻ്റെ അകത്ത് x+3y=7, ഇത് ഇക്വേഷൻ അല്ലേടാ, സമവാക്യമല്ലേ, സമമുണ്ട്. അടുത്തത് 2x-4y=10, ഇത് സമവാക്യം അല്ലേടാ, സമവാക്യമാണ്. ഇത് രണ്ടെണ്ണം അല്ലേ, പേരല്ലേ, ജോഡിയല്ലേ. ഇങ്ങനെ രണ്ട് ഇക്വേഷനുകൾ അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിൽ രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിനെ
നമ്മൾ എന്ത് പേര് പറയുന്നത്? പെയർ ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ എന്ന് പറയുന്നത്. എളുപ്പമല്ല, ഇത്ര ഉള്ളൂ. അതായത് അയ്യോ ഓട്ടെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിച്ചാലും ഇതിൻ്റെ അകത്ത് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. ഇപ്പം ഇതൊരു പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. ഞാൻ വേറൊന്നും എഴുതാം, 2x + 4y = 9, 3x - 8y = 10. ഇതൊരു പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലേ? ഇക്വേഷൻസ് രണ്ടെണ്ണം ഉണ്ട്. വേറൊന്നും പറയാം, 4x - 3y = 10, 2x + 2y = 12. ഇതും ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലേടാ? ഇതേ പെയർ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണം, എല്ലാം ഇക്വേഷൻസ്, സമവാക്യങ്ങളാണ്. ഇങ്ങനെ രണ്ട് ഇക്വേഷനുകൾ, രണ്ട് സമവാക്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഇത് അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് നമ്മൾ ആ പേര് വിളിക്കുന്നത്. ഇനി അപ്പോൾ ഈ ചാപ്റ്ററിന് പേര് വന്നതെന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഈ പെയർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കൂടാ, നമ്മൾ പറഞ്ഞു പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഏത് ചോദ്യം എടുത്താലും ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ്, രണ്ട് സമവാക്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എഴുതാൻ നമ്മൾ രണ്ട് ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടെ എക്സ് ഉപയോഗിച്ചും വൈ ഉപയോഗിച്ചുമാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അതത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചാണോ പേര് എഴുതിയേക്കുന്നത്, ആ ലെറ്ററിൻ്റെ ഉത്തരം അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് തരും, ആ രണ്ട് ഇക്വേഷൻസ് എഴുതാൻ നമ്മൾ രണ്ട് ലെറ്ററുകൾ ഉപയോഗിക്കും. എക്സും വൈയുമാണ് മിക്ക ചോദ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. ആ എക്സിൻ്റെ വിലയും കണ്ടുപിടിക്കണം, വൈയുടെ വിലയും കണ്ടുപിടിക്കണം. കേട്ടല്ലോ, ഇതാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. രണ്ട് രീതികളിലാണ് എക്സിൻ്റെ വിലയും വൈയുടെ വിലയും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം. അതിന് രണ്ട് മെത്തേഡുകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഫസ്റ്റ് മെത്തേഡ് പഠിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്, പക്ഷേ ഒന്നുകൂടി പറയുന്നത് മാത്രം. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ഉള്ളിലേക്ക് കൊടുക്കണം രണ്ടിനും. 2 × 3 ചെയ്യണം 6. രണ്ടാമത്തെ ചിഹ്നം എന്താണോ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ 2 × y ചെയ്യണം. 2ഉം y ഉം കൂടി ഗുണിച്ചാൽ എന്ത് തന്നെയാണ്? 2y തന്നെയാണ്. ഇത്രേ ഉള്ളൂ. അതായത് ഒരെണ്ണം കൂടി പറയാം, 3 × 4 - x. ഇതെങ്ങനെ ചെയ്യും? ഈ 3 ഇതിന് രണ്ടിനും കൊടുക്കണം. 3 × 4 എത്രയാണ്? 12 മൈനസ് അതുപോലെ ഇട്ടു, 3 × x എന്താണ്? 3x. കേട്ടല്ലോ. പിന്നെ ഉള്ളത് നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ നമ്പറുകൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ ഇവിടെ പ്ലസ് ചിഹ്നമായിട്ടുള്ളൊരു സാധനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസാണ്, ഇവിടെ മൈനസ് ആയിട്ടുള്ളൊരു സാധനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആണ്, ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇതെന്ന് നോക്കിയേ, ഞാനിവിടെ 3x - 2, ഞാൻ ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2ൻ്റെ ചിഹ്നം നോക്കുക, ഒരു നമ്പറിൻ്റെ പുറകിൽ കിടക്കുന്നതായിരിക്കും അതിൻ്റെ ചിഹ്നം. അപ്പോൾ 3x - 2, 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടി? 3x = 6 ഇവിടെയുണ്ട്. ഈ -2 അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +2 ആവും. അപ്പോൾ 3x = എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇനി ഞാൻ ഇവിടെ എക്സ് ഇവിടെ നിർത്തിയിട്ട് ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ 3 ഇവിടെ ഗുണിച്ചിരിക്കുകയല്ലേടാ, അപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഈ 3 ഇപ്പുറത്തേക്ക് എടുത്ത് ഡിവൈഡ് ചെയ്യും. ഒരെണ്ണോടി പറയണം, അതേന്ന് നോക്കി, ഒരു സംശയം വരുന്ന സാധനമുണ്ട്, 2 - 3x = 5. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഈ 3x ഇവിടെ നിർത്തുവാണ്, 3x ചിഹ്നമാണ് -=5. ഞാൻ ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2ൻ്റെ ചിഹ്നം ഈ മൈനസ് ആണോ? അല്ല, 2ൻ്റെ തൊട്ട് പുറകിൽ നോക്കുക, പുറകിലൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ്. അപ്പോൾ 2ൻ്റെ ചിഹ്നം ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്താവും? -ആവും.
മനസ്സിലായല്ലോ. അപ്പോൾ മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ ആൻസർ എത്ര കിട്ടി? മൂന്ന് കിട്ടി. ഇനി നേരത്തെ പറഞ്ഞ പോലെ എക്സ് അപ്പുറത്തെ എക്സ് ഇവിടെ നിർത്തി ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയും മിക്കവരും ശ്രദ്ധിക്കുന്ന കാര്യം മൈനസ് മൂന്ന് അപ്പുറത്തുകൊണ്ട് പ്ലസ് മൂന്ന് എഴുതി വെക്കും. ഇങ്ങനെ എഴുതരുത്, എക്സും മൈനസ് മൂന്നും കൂടി ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തോളണം? ഡിവൈഡ് ചെയ്തോളണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? വെറുതെ ത്രീ ബൈ ത്രീ വൺ ആണ്, ഒരു മൈനസ് ഉള്ളത് കാരണം മൈനസ് ഇട്ട് കൊടുക്കും. പറഞ്ഞെന്ന് മാത്രം വെറുതെ മനസ്സിൽ വെച്ചാൽ മതി, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും, കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം കൊടുത്താലും രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. ഈ രണ്ട് ഇക്വേഷനിൽ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഫസ്റ്റ് മെത്തേഡാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ്റെ അകത്ത് എക്സിൻ്റെ കൂടെയും വൈയുടെ കൂടെയും ഒരു നമ്പർ പോലും ഇല്ലാത്തൊരു ഇക്വേഷൻ ഉണ്ടാവും. ഇവിടെ എക്സിൻ്റെ കൂടെ അഞ്ചല്ലടാ, വൈയുടെ കൂടെ രണ്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ കൂടെ ഒന്നുമില്ല, വൈയുടെ കൂടെയും ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. കാര്യം ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ടാവും, അത്ര ഉള്ളൂ. ആ ചെറിയ ഇക്വേഷൻ എടുക്കുക. ഇതിങ്ങനെ തന്നെ കിടക്കണമെന്നില്ല, ചിലപ്പോൾ വൈ അപ്പുറത്തായിരിക്കാം അല്ലെങ്കിൽ എക്സ് അപ്പുറത്തായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ കിടക്കാം. അതായത് എക്സിൻ്റെ കൂടെയും വൈയുടെ കൂടെയും നമ്പറുകളൊന്നും ഇല്ലാത്തൊരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക എന്താണ്, ഇതെന്ന് നോക്കി ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ. നമ്മളിത് ഈ ഇക്വേഷനാണ് കേട്ടോ എടുത്തത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ. ആ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എക്സ് ഇവിടെ നിർത്തി ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വൈ ഇവിടെ നിർത്തി ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, നിങ്ങളുടെ ഇഷ്ടം. ഒന്നെങ്കിൽ എക്സ് നിർത്തി വൈ കൊണ്ടുപോവുക, അല്ലെങ്കിൽ വൈ നിർത്തി എക്സ് കൊണ്ടുപോവുക, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഒരു ലെറ്റർ മാത്രമേ ഒരു സൈഡിൽ വരാവുള്ളൂ. ഇനി നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ കൂട്ടിയിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി കുറക്കണം, ഇവിടെ കുറച്ചിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടണം, അതുപോലെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം, ഇവിടെ ഹരിച്ചിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ എക്സ് നിർത്തുവാണ്, ഈ എക്സ് നിർത്തി ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പുറത്ത് എന്ത് സാധനമുണ്ട്? അപ്പുറത്തൊരു ഏഴുണ്ട്. അപ്പോൾ ഞാൻ ഈ വൈ അല്ലേ, എക്സ് ഇവിടെ നിർത്തി ഈ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. എങ്ങനെയാണ് ഞാൻ ചെയ്തത്? ഇതിപ്പോൾ നോക്കണ്ട, നോക്കിയേ, എക്സ് ഇവിടെ നിർത്തുവാണ്, ഞാൻ വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. വൈ ഇവിടെ കൂട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വൈയുടെ ചിഹ്നം പ്ലസ് ആണ്. ഇതിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം തോന്നണം? കുറച്ചോണം. അപ്പോൾ ഇവിടെ ബാക്കി എക്സ് ഈക്വൽ ടു അപ്പുറത്തൊരു ഏഴുണ്ട്, ഈ വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സെവൻ മൈനസ് വൈ. അപ്പോൾ ഇതെന്ന് നോക്കിയേ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. ഇത്രയും മതി. എന്താണ് ഈ ചെറിയ ഇക്വേഷനിൽ നിന്ന് ഒന്നെങ്കിൽ എക്സ് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. എഴുതിയല്ലോടാ, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷനില്ലേ, ആ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞ് അഞ്ച് എക്സ് പ്ലസ് രണ്ട് വൈ ഈക്വൽ ടു ഇരുപത്തി മൂന്ന്. ഇതല്ലേ ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മളിവിടെ ഏതിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്? എക്സ് ഈക്വൽ ടു എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്? എക്സ് ഈക്വൽ ടു സെവൻ മൈനസ് വൈ എന്നല്ലേ കണ്ടുപിടിച്ചേക്കണം. നമുക്ക് എക്സിൻ്റെ വാല്യൂ സെവൻ മൈനസ് വൈ എന്ന് കിട്ടി. ഈ എക്സിൻ്റെ വാല്യൂ ദേ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം എക്സിന് പകരം, അത്രേ ഉള്ളൂ. നോക്കിയേ, എക്സിന് പകരം എന്ത് എഴുതാം നമുക്ക്? സെവൻ മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സിന് പകരം സെവൻ മൈനസ് വൈ എന്ന് എഴുതി. ഇവിടെ നോക്കി അഞ്ച് അതുപോലെ തന്നെ എക്സിന് പകരം സെവൻ മൈനസ് വൈ ഇട്ട് കൊടുത്തു, പ്ലസ് രണ്ട് വൈ ഈക്വൽ ടു ഇരുപത്തി മൂന്ന്. മനസ്സിലായോ? അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ച ലെറ്റർ ഏതാണോ ആ വാല്യൂ അതിന് പകരം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക മറ്റേ ഇക്വേഷന്. ഇത്രേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുവാണ്, ഈ അഞ്ച് ഏഴിനും കൊടുക്കണം, അഞ്ച് വൈക്കും കൊടുക്കണം. അഞ്ച് ഇൻറ്റു ഏഴ് എത്രയാണ്? മുപ്പത്തി അഞ്ച്. മൈനസ് ഞാൻ അതുപോലെ തന്നെ ഇട്ടു, അഞ്ച് ഇൻറ്റു വൈ എത്രയാണ്? അഞ്ച് വൈ. പ്ലസ് എത്ര വന്നു? രണ്ട് വൈ ഈക്വൽ ടു ഇരുപത്തി മൂന്ന്. ഇനി ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇങ്ങനെ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലെറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കി, ഇവിടെ വൈ മാത്രമേ ഉള്ളൂ, എക്സ് ഇല്ലല്ലോ. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ലെറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, നമ്പറുകൾ കൂട്ടിയും കുറച്ചൊക്കെ എഴുതുക, ലെറ്ററുകൾ കൂട്ടിയും കുറച്ചൊക്കെ എഴുതുക. നോക്കിയേ, ഇവിടെ മുപ്പത്തഞ്ച് ആണ്, മുപ്പത്തഞ്ച് നമ്മൾ അതുപോലെ തന്നെ വെച്ചു. പകരം ദേ വൈ നോക്കിയേ, ഇവിടെ ഒരു മൈനസ് അഞ്ച് വൈ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് രണ്ട് വൈ ഉണ്ട്. അതെങ്ങനെ ചെയ്യും?
നേരത്തെ സാധാ ചെയ്യുന്ന പോലെ മൈനസ് അഞ്ച് പ്ലസ് രണ്ട്, ഇതിന്റെ ആൻസർ എത്രയാടാ? മൈനസ് അഞ്ച് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് മൂന്നാണ്. അതുപോലെ മൈനസ് അഞ്ച് വൈ പ്ലസ് രണ്ട് വൈ എന്ന് പറയുമ്പോ എത്ര വരും? മൈനസ് മൂന്ന് വൈ. അതിന്റെ ഇവിടെ ഒരു വൈ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര കിട്ടി? മുപ്പത്തിയഞ്ച്. അതുപോലെ എഴുതി, ഇതിന്റെ ആൻസർ എത്ര കിട്ടും? മൈനസ് അഞ്ച് വൈ പ്ലസ് രണ്ട് വൈ എന്ന് പറയുന്നത് മൈനസ് മൂന്ന് വൈ ഈക്വൽ ടു 23. നമുക്ക് ഇവിടുന്ന് വേണ്ടത് വൈയുടെ വാല്യൂ ആണ്. വൈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? വൈ മാത്രം ഇവിടെ നിർത്തുക, അതായത് മൈനസ് ത്രീ വൈ ഇവിടെ നിർത്തുക, ഈ 35 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 35 ചിഹ്നം നോക്കുക, 35 പുറകിൽ ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ്. അപ്പൊ ഈ പ്ലസ് 35 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അവിടെ 23 ഇവിടെ കൊണ്ടുവന്ന് കുറയ്ക്കുക. 23 മൈനസ് 35, മനസ്സിലായല്ലോ. അപ്പൊ എന്ത് കിട്ടി? മൈനസ് 3y ഈക്വൽ ടു 23 നിന്നും 35 കുറയ്ക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും മൈനസ്, അല്ലെ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ നിന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ മൈനസ് 12 എന്ന് കിട്ടി. ഇനി നമുക്ക് y അല്ലട വേണ്ട, y ഇവിടെ നിർത്തുക. ഈ മൈനസ് 3 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. മൈനസ് 3 വൈയും കൂടി ഗുണിച്ചിരിക്കുക അല്ലേ. അപ്പൊ മൈനസ് 12 ഇവിടെ ഉണ്ട്, ഈ മൈനസ് 3 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. ഓക്കെ, ഈ മൈനസും മൈനസും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്ത് കളയാം. 12 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 4. അപ്പോൾ വൈ ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 4 കിട്ടി. വൈ 4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഇല്ലടാ, ഇത് മാറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, എന്താണ്? ദേ എഴുതി വെച്ചേക്കുന്നു, എക്സ് ഈക്വൽ ടു 7 - 5. അതിൻ്റെ അത് വൈ 4 കിട്ടിയില്ലേ, ആ ഇക്വേഷനിലേക്ക് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 7 - 4 പോയാൽ 3. ഇപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് നമുക്ക് 3 കിട്ടി, വൈ നമുക്ക് 4 കിട്ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കേട്ടല്ലോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നും, നമ്മൾ ചെയ്യുന്ന ഓർഡർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. 2 ഇക്വേഷൻ ഉണ്ടാവും നിങ്ങൾക്ക്, അതിൻ്റെ അകത്ത് ചെറിയ ഇക്വേഷൻ എടുക്കുക, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ നിർത്തി മറ്റത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം ഞാൻ എക്സ് ഇവിടെ നിർത്തി വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പം 7 - 5 എന്നാക്കി, അതവിടെ വെച്ചു. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുക, എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് എക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കുക. അവിടെ ഇട്ട് കൊടുത്ത് അത് ഉള്ളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എക്സോ വൈയോ മാത്രമാവും, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് കൊണ്ടുവന്ന് ഇപ്പുറത്തിട്ട് കൊടുക്കുക. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് വേണമെങ്കിൽ ഞാനൊരു ചോദ്യം കൂടി ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യം പെട്ടെന്ന് ചെയ്യാം, എളുപ്പമാണ്. നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, സമത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൂട്ടിയിരിക്കുന്ന സാധനം അപ്പുറത്തുണ്ടെങ്കിൽ കുറയ്ക്കണം, അവിടെ കുറച്ചിരിക്കുന്ന സാധനം ഇപ്പുറത്തു കൊണ്ടുവന്ന് കൂട്ടണം. ഇത്രേ ഉള്ളൂ, ദേ ശ്രദ്ധിച്ചോളാം. ഇവിടെ നോക്കി പറയാം, നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ ഇക്വേഷൻ എടുക്കുക, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. ചെറിയ ഇക്വേഷൻ എടുത്തല്ലോ, ചെറിയ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ നിർത്തുക, മറ്റത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ പഴയതുപോലെ എക്സ് ഇവിടെ നിർത്തുവാണ്, വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പുറത്ത് എന്തുണ്ട്? 3. അത് അതുപോലെ തന്നെ വെച്ചു. ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് വന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും എന്നാ പറഞ്ഞത്? പ്ലസ് വൈ. അതായത് ഈ വൈ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ എഴുതി, ഇത് പ്ലസ് ആയി. ഇത്ര ഉള്ളടാ, കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ചെറുതെടുത്ത് എഴുതി അതിൻ്റെ അകത്തുനിന്ന് വാല്യൂ കണ്ടുപിടിച്ച് അവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുക, 4x + 3y = 26. ഇവിടെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കിട്ടിയേക്കുന്ന, അപ്പം അതിൻ്റെ അകത്ത് എക്സിന് പകരം ഈ 3 + y ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 + y എന്നല്ലാണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ അവിടെ എക്സിന് പകരം 4. എക്സിന് പകരം എന്തിട്ട് കൊടുക്കാം നമുക്ക്? 3 + y ഇട്ട് കൊടുക്കാം. ഈ ബ്രാക്കറ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ്? 2 സാധനങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്, കേട്ടല്ലോ. ഇനി എക്സിന് പകരം 3 + y കിട്ടും, പ്ലസ് ബാക്കി എന്താണ്? 3y = 26. ഇനി വെറുതെ ഇത് എഴുതരുത്, ഈ 4 ഉള്ളിലേക്ക് കൊടുക്കണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. 4 - 3 കൂടി ഗുണിക്കണം, അപ്പോൾ 12. ഉള്ളിലെ ചിഹ്നം അതുപോലെ തന്നെ എഴുതി, 4y കൂടി ഗുണിക്കണം, 4y പ്ലസ് 3y ഈക്വൽ ടു 26. ഇനി ശ്രദ്ധിച്ചേ,
12 പ്ലസ് 4 വൈയും 3 വൈയും കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്ര വന്നു? 7 വൈ ഈക്വൽ ടു എത്ര കിട്ടിയടാ? 26. ഇനി നേരത്തെ പറഞ്ഞു വൈ ഇവിടെ നിർത്തി ബാക്കിയുള്ളതെല്ലാം നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നോക്കിയേ, വൈ ഉള്ള സാധനം 7y അല്ലേ, 7y ഞാൻ ഇവിടെ നിർത്തി. ഈ 12 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ 12 കൂടെയുള്ള ചിഹ്നം അതാണെന്ന് നോക്കണം. 12 ചിഹ്നം ഒന്നും എഴുതിയിട്ടില്ല പുറകിൽ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ് കേട്ടല്ലോ. അപ്പൊ ഈ പ്ലസ് 12 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്നപ്പോ എന്തായി? മൈനസ് 12 ആയി. നോക്കിയേ, അപ്പൊ 7y ഈക്വൽ ടു 26 നിന്നും 12 കുറയ്ക്കണം, അപ്പൊ നമുക്ക് 14 എന്ന് കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 7 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ, 7 ഇവിടെ ഗുണിച്ചിരിക്കുകയല്ലേ. അപ്പൊ അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? നമ്മൾ ഹരിക്കണം 7. 14/7. അപ്പൊ വൈയുടെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 14 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി ആ വൈയുടെ വാല്യൂ കൊണ്ടുവന്ന് നമ്മളിത് ആദ്യം ഒരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. നോക്കിയേ, എക്സ് ഈക്വൽ ടു 3+y. വൈ രണ്ടല്ലട കിട്ടിയത്, അപ്പൊ എക്സ് ഈക്വൽ ടു 3+2. അപ്പൊ എക്സ് ഈക്വൽ ടു 5 കിട്ടി. എക്സ് 5 എന്നും കിട്ടി, വൈ 2 എന്നും കിട്ടി. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേടാ. ഇത്രേ ഉള്ളൂ, രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. ചെറിയ ഇക്വേഷൻ എടുക്കുക, ചെറിയ ഇക്വേഷൻ എടുത്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കുക, അത് കൊണ്ടുപോയി വലിയ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു ലെറ്റർ കിട്ടും, ആ ലെറ്റർ കൊണ്ടുവന്ന് തിരിച്ച് വിളിയിട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ബാക്കി അടുത്തിടത്ത്.